സംസ്ഥാന പ്രസിഡന്റ് പി എം ആർഷോ ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ആർഷോ, നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി അവിടെ പണം കൊണ്ടുവന്നു, കള്ളപ്പണം കൊണ്ടുവന്നു, അത് ഈ പറഞ്ഞതുപോലെ തന്നെ നീല ട്രോളിയിലാക്കി ഫെനി നൈനാനാണ് കൊണ്ടുവന്നത്, അത് അവിടെ നിന്ന് കടത്തി, രാഹുൽ മങ്കുട്ടത്തിലടക്കം ഉള്ളവർ കടത്തി എന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ അവിടെ ഉണ്ടായിരുന്നില്ല, കോഴിക്കോട്ടേക്ക് പോയി എന്നാണ്. ഫേസ്ബുക്ക് ലൈവ് ഒക്കെ കോഴിക്കോട്ട് നിന്നാണ് രാത്രി വൈകി, അത് 12 മണിക്ക് 1 മണിക്കൊക്കെ ശേഷമാണ് എന്തായാലും വരുന്നത്. ഇപ്പോൾ CPM തന്നെ ഈ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുകയാണ്. ഈ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് CPM പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? അല്ല, ഇന്നലെ രാത്രി മുതൽ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിനകത്ത് വസ്തുതാപരമായിട്ടുള്ള തെളിവുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇന്നലെ തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചു, ഈ നേരത്തെ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതി അടക്കമുള്ള ആളുകൾ അവരുടെ നേതൃത്വത്തിലാണ് കള്ളപ്പണ ഇടപാട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കള്ളപ്പണ ഇടപാട് നടന്നത് എന്നുള്ള ഞങ്ങളുടെ ആക്ഷേപം ശരിവെക്കുന്ന നിലയിലാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ രാത്രി കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ അങ്ങേയറ്റം പ്രകോപിതരായി അവിടെ മറ്റന്വേഷണങ്ങൾ നടത്താതിരിക്കുന്നതിന് വേണ്ടി മറ്റ് നിയമപരമായിട്ടുള്ള പ്രൊസീജിയറാകെ തടയുന്ന നിലയിലേക്കുള്ള ഇടപെടലുകളൊക്കെ നടന്ന ഘട്ടത്തിൽ തന്നെ അവർ വല്ലാതെ ഭയക്കുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് അവർ പരിഭ്രാന്തിയിലാണ് എന്നുള്ളത് പൊതുസമൂഹത്തിനാകെ ബോധ്യപ്പെട്ടിട്ടുള്ള വസ്തുതയാണ്. ഈ CPM ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ അവിടെ നിന്ന് VK ശ്രീകണ്ഠനും ഷാഫി പറമ്പിലൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നുള്ളതൊക്കെ ഇന്നലെ പറയുന്നുണ്ടല്ലോ. ഇതിപ്പോ നമുക്കറിയില്ല, പോലീസ് പരിശോധന നടക്കുകയാണ്. അപ്പൊ CPM പുറത്തുവിട്ട CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ ഒക്കെ ദൃശ്യങ്ങൾ പാർട്ടി ശേഖരിച്ചിട്ടുണ്ടോ, പാർട്ടിക്ക് കൈവശമുണ്ടോ? അല്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ദൃശ്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെയും ഇന്നുമായി ഈ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ MPമാർ അവിടെ ഉണ്ടായിരുന്ന MPമാരുൾപ്പെടെ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ആണ് അവിടെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്, ഒന്ന് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ കേസിലെ പ്രതി ഫെനി നൈനാൻ, അതുപോലെ തന്നെ രാഹുൽ, ഷാഫി, ജ്യോതികുമാർ ചാമക്കല, ഈ 4 ആളുകൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഏത് സംഘടനാ ഘടകമാണ് കോൺഗ്രസിന്റെ ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത്, അത് ഏത് സബ് കമ്മിറ്റി ആണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി അവർ തയ്യാറാകണം. മാത്രമല്ല, ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണല്ലോ, ഈ പറഞ്ഞ എല്ലാ നിലയ്ക്കും കള്ളങ്ങളൊക്കെ പിടിക്കപ്പെട്ട ഘട്ടത്തിൽ ഇപ്പോ രാഹുൽ തന്നെ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ക്യാമ്പ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഷർട്ട് ഒരേ വലിപ്പമാണോ എന്ന് നോക്കാൻ വേണ്ടി കയറിയതാണ് എന്നുള്ള നിലയിലേക്കൊക്കെയാണ്. സ്വാഭാവികമായിട്ട് ഓരോ അവകാശവാദങ്ങൾ വരും. പക്ഷെ ആർഷ, ഒരു കാര്യം, ഈ ഒരു സംഭവം നടന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും സൂചനകൾ ഉണ്ടായിരുന്നു? ഇതിപ്പോ നടന്നത് കള്ളപ്പണം ഇടപാടാണെന്ന് നിങ്ങൾ പറയുന്ന പോലെ ഇടപാട് അവിടെ നടന്നു എന്ന് ഒരു വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ നിങ്ങൾക്ക് അതേക്കുറിച്ചുള്ള സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നോ? അതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്കെല്ലാം ഇതുപോലെ തന്നെ ഏഷ്യാനെറ്റിന്റെ പ്രവർത്തകർ ഉൾപ്പെടെ ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് ഹർഷ റേഞ്ച് പോകുന്നു, എനിക്ക് ക്ലിയർ ആയില്ല. അവസാനം പറഞ്ഞത് ഞാൻ ഏഷ്യാനെ എന്നൊരു വാക്കേ കേട്ടുള്ളൂ. നമുക്കൊക്കെ ഒരേപോലെയാണല്ലോ വിവരങ്ങൾ കിട്ടുന്നത്. നമ്മളൊക്കെ അവിടെ എത്തുമ്പോഴേക്കും ഞാൻ മനസ്സിലാക്കുന്ന ഏഷ്യാനെറ്റിന്റെ ഉൾപ്പെടെ ഒന്നിലധികം യൂണിറ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മാധ്യമ പ്രവർത്തകർക്ക് ലഭ്യമായതുപോലെ, പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് ലഭ്യമായതുപോലെ ഞങ്ങൾക്കും വിവരം ലഭിച്ചു. ആ വിവരം ഞങ്ങളുടെ റിപ്പോർട്ടർമാരൊക്കെ ഈ ഹോട്ടലിൽ താമസിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും താഴെ ഒരു പ്രശ്നം നടക്കുന്നു എന്നറിഞ്ഞാൽ അവർക്കൊക്കെ അവരൊക്കെ സ്വാഭാവികമായിട്ടും അവിടെ എത്തുമല്ലോ, അതല്ലേ?